അനുകമായ മിഥ്യയായ ആച്ഛാദനത്തോട് കൂടിയവയാണവ. സത്യമാണെങ്കിലും സത്യസ്വരൂപമാണെങ്കിലും അഭിബദ്ധമാണെങ്കിലും മിഥ്യയായ അനുകമായ വിധാനം മൂടി അടപ്പ് അതിനാൽ മറയ്ക്കപ്പെട്ടതാണ്. അങ്ങനെയുള്ളവർ ഇവിടുന്ന് മരിച്ചാലും ഇവിടെയും സത്യദർശനം അല്ലെങ്കിൽ സത്യസാക്ഷാത്കാരം ഉണ്ടാവുന്നില്ല. അവര് ഇവിടുന്ന് പോയാലും സത്യസാക്ഷാത്കാരം ഉണ്ടാവുന്നില്ല. ആ ലോകത്ത് ജീവിത ദശയിലോ അഥവാ മൃതമായ അവസ്ഥയിലോ ഉള്ള മറ്റ് പദാർത്ഥങ്ങളെ ഇച്ഛിക്കുന്നവര് അങ്ങനെ ഇച്ഛയോട് കൂടിയവര് ഈ സത്യസ്വരൂപത്തെ സത്യകാമത്വത്തെ പ്രാപിക്കുന്നില്ല. അങ്ങനെയുള്ളവരുടെയും ഹൃദയാകാശ സ്ഥിരമാണ് ഈ ബ്രഹ്മം. ഈ സത്യസ്വരൂപം അനന്തത്താൽ അസത്യത്താൽ നിത്യയാൽ ആവൃതമാണ്. ഇവിടെ ദൃഷ്ടാന്തം പറഞ്ഞു, എപ്രകാരമാണോ ഭൂമിയിൽ അടിയിൽ സുവർണമുണ്ട്, ആ സുവർണം മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ സുവർണമുണ്ടെന്ന് അറിയാത്തവര് അതിന്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, സഞ്ചരിക്കുക. പക്ഷെ അടിയിൽ സുവർണം അവർ ലഭിക്കുന്നില്ല, അത് മറയ്ക്കപ്പെട്ട് മണ്ണിനടിയിൽ കിടക്കുന്നതാണ്. ഇതുപോലെ അനന്തമായിരിക്കുന്ന അഭിധാനത്താൽ മറയ്ക്കപ്പെട്ടതുകൊണ്ട് തന്റെ സത്യമായിരിക്കുന്ന സ്വരൂപത്തെ അറിയുന്നില്ല. ഹൃദയത്തിൽ കുടികൊള്ളുന്നു ഇവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഹൃദയ ശബ്ദം പോലും വരുന്നത്. ഇതറിയുന്നവൻ ദിവസവും സ്വരൂപത്തെ പ്രാപിക്കുന്നു. അപ്പൊ അറിയാത്തവൻ അതിന് മുകളിൽ എപ്രകാരമാണോ സ്വർണത്തിന്റെ മുകളിൽ മണ്ണിന് മുകളിലൂടെ നടക്കുന്നവൻ അടിയിൽ സ്വർണമുണ്ടെന്ന് അറിയാത്തത് അതുപോലെ
താൻ സത്യസ്വരൂപമാണെന്ന് അറിയാതെ കഴിയുന്നു എന്നറിയുന്നവനാവട്ടെ ദിവസവും ദിവസവും അതാ ബ്രഹ്മലോകത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ സമ്യക് പ്രസന്ന ഭാവത്തോടുകൂടി ആത്മാ ഈ ശരീരത്തിൽ നിന്നും ഉയർന്ന് മരണമായ ജ്യോതി സ്വരൂപത്തെ പ്രാപിക്കുന്നു. ഇതാണ് ആത്മാവ്, ഇതാണ് അമൃതം, ഇതാണ് അഭയം, ഇതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞതോടൊപ്പം ആചാര്യൻ ഓർമ്മിപ്പിച്ചു ഈ ബ്രഹ്മത്തിന്റെ നാമമാണ് സത്യം. അതൊക്കെ നമ്മൾ മുൻഭാഗത്ത് പഠിച്ചത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുക, അല്ലാതെ അതെല്ലാം കൊടുക്കണ മന്ത്രം. ഈ ബ്രഹ്മത്തിന്റെ പേരാകുന്നു സത്യം. അവിടെ ഒരു അല്പം നേരം നോക്കുപോലെ ആചാര്യൻ പറഞ്ഞു സത്യം എന്നുള്ളത് മൂന്നക്ഷരമുണ്ട്, സതീയം എന്നാണ്. സത്യത്തിൽ സതീയം നല്ല സത്യം, സത് യാണ്. അല്പം നേരം നോക്കുപോലെ ആചാര്യൻ പറഞ്ഞതാണ് സതീയം എന്നീ മൂന്നക്ഷരങ്ങളാണ് സത്യം. അതിൽ യത് സത് തത് അമൃതം, സത് അമൃതമാണ്. അത് യത് തീ തത് മർത്യം, തീ മർത്യമാണ്. യത് യം തേന ഉഭേച്ഛതി, യം ഈ രണ്ടിനെയും പ്രാപിക്കുന്നു. സ ത് യം അനുഭാത്മകമായ ഋതമായ രണ്ടിനെയും പ്രാപിപ്പിക്കുന്ന ഇവ ചേർന്നിട്ടാണ് സതീയം എന്നുള്ള ശബ്ദം ഉണ്ടായിട്ടുള്ളത്. ഇതറിയുന്നവൻ പ്രതിദിനം സ്വർഗലോകത്തെ പ്രാപിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ ഖണ്ഡം. നാലാമത്തെ ഖണ്ഡം നമ്മൾ ഒന്നാം മന്ത്രമാണ് ശ്രദ്ധിച്ചത്. ഒന്നുകൂടി പറയാം. അഥയ ആത്മാ ബ്രഹ്മലോകഃ അഥയ ആത്മാ സസേതു വിധൃതിരേഷാം ലോകാനാം അസംഭേദായ നൈതം സേതു മഹോരാത്രേ തരതു ന ജരാ ന മൃത്യു ന ശോകോ ന സുകൃതം ന ദുഷ്കൃതം സർവേ പാപ്മാനോ അതോ നിവർത്തന്തേ അപഹത പാപ്മാ ഹ്യേഷ ബ്രഹ്മലോക. സുദീർഘമായി അതിവിസ്തൃതമായ ഏകാധ്യായങ്ങളിലൂടെ ആത്മതത്വത്തെക്കുറിച്ച് വിചാരം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും അതൊക്കെ പറയാൻ പുറപ്പെടാൻ അത് വയ്യ. ഉപസംഹാരം ചെയ്യുന്ന അധ്യായമാണെന്ന് ഓർമ്മിക്കണം. ഇവിടെ ആത്മാ എന്ന് പറയുമ്പോൾ മുൻഭാഗത്ത് പറഞ്ഞതൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകണം. ഇപ്പം യാതൊന്നാണോ ആത്മാവ്, കേവലമായ ഉണ്മ നമുക്കിവിടെ അർത്ഥം മനസ്സിലാക്കാം. യാതൊന്നാണ് ആത്മാവ്, ആ ആത്മാവിനെ സേതുവായിട്ട് പറയുകയാണ്. സ സേതുഹു, അത് സേതുവാണ്. സേതു എന്നുള്ളത് പാലത്തിനെ സൂചിപ്പിക്കാൻ പറയാറുണ്ട്, സേതു എന്നുള്ളത് അണക്കെട്ടിനെ സൂചിപ്പിക്കാൻ പറയാറുണ്ട്, സേതു എന്നുള്ളത് രണ്ട് ഭാഗങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു, ഇപ്പോൾ ഈ കെട്ടിടത്തെ സംബന്ധിച്ച് പറയുകയാണ് വെച്ചാൽ ഇത് സേതുവാണ്, കുറുകനെ ഉള്ളത്. അത് ഈ രണ്ട് ചുമരിനെയും ചേർത്ത് പിടിക്കുകയാണ്. അണക്കെട്ട് രണ്ട് പ്രതലങ്ങളെ ചേർത്ത് നിർത്തുന്ന ഭീമ പാലം, ഇതിനൊക്കെ സേതു പറയും. ഈ ആത്മാവ് സേതുവാണ്.
आत्मासेतु विधृति विशेषण ധരിക്കുന്നതാണ് വിശേഷേണ ചേർത്ത് നിർത്തുന്നതാണ് എന്ത് ഏഷാം ലോകാനാമ സംഭേദായ ഈ ലോകങ്ങളുടെ അസംഭേദത്തിനായി കൊണ്ട് സംഭേദം വരാതിരിക്കുന്നതിനായി കൊണ്ട് ഈ ലോകങ്ങളുടെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് ഈ ലോകങ്ങൾ തകർന്ന് ചിന്നഭിന്നമായി പോവാതിരിക്കുന്നതിനു വേണ്ടിയിട്ട് ഒരു സേതുവായിട്ട് ആത്മാവ് നിലകൊള്ളുന്നു എന്തുണ്ടെന്ന് പറയപ്പെടുന്നുണ്ടോ എല്ലാത്തിൻ്റെയും ഉണ്മയായിട്ട് ഈ വ്യവസ്ഥകളെ മുഴുവൻ നിലനിർത്തുന്നതായിട്ട് എല്ലാത്തിനും ചേർത്ത് കോർത്ത് നിലനിർത്തുന്നതായിട്ട് സുഹൃതം ന ദുഷ്കൃതം സുഹൃതമോ ദുഷ്കൃതമോ അതിക്രമിക്കുന്നില്ല സർവേ പാപ്മാനഹ അത നിവർത്തന്തേ എല്ലാ പാപങ്ങളും അവിടെ നിന്ന് നിവർത്തിക്കുന്നു ഒരു പാപവും അവിടെ സ്പർശിക്കുന്നില്ല എന്നുവെച്ചാൽ അർത്ഥം പാപങ്ങളോ സുഹൃതമോ ദുഷ്കൃതമോ ശോകമോ മൃത്യുവോ ജരയോ അഹോരാത്രങ്ങളോ ഇല്ലാത്ത അവയാൽ സ്പർശിക്കപ്പെടാത്തതാണ് ഈ ആത്മാ ഇത് സർവത്തിനെയും നിലനിർത്തുന്നു ഇത് വിധൃതിയാണ് വിശേഷേണ ധരിക്കുന്നതാണ് അപഹത പാപ്മാ ഹ്യേഷ ബ്രഹ്മലോകഹ ഇതപഹത പാപ്മാവാണ് എല്ലാ പാപങ്ങളും ഒഴിഞ്ഞതാണ് ഇത് ബ്രഹ്മലോകമാണ് ഏതോ ലോകാന്തരം എടുക്കരുത് ഇത് ബ്രഹ്മലോകമാണ് ഈ ആത്മസ്വരൂപം തന്നെയാണ് ബ്രഹ്മലോകം ഇതാണ് ഒന്നാമത്തെ മന്ത്രം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാണ് എങ്കിലും ആ ഒരു ബന്ധത്തിന് വേണ്ടി വീണ്ടും വായിച്ചു നോക്കൂ ഇതിൻ്റെ ഭാഷ്യം അഥ യ ആത്മാ ഇതി ഉക്തലക്ഷണ യഹ് സമ്പ്രസാദഹ തസ്യ സ്വരൂപം ഭക്ഷ്യമാണൈഹി ഉക്തൈഹി അനുക്തൈഹി ച ഗുണൈഹി പുനഃ സ്തൂയതേ ബ്രഹ്മചര്യ സാധന സംബന്ധാർത്ഥം യ ഏഷ യഥോക്തലക്ഷണ ആത്മാ സ സേതുരിവ സേതു വിധൃതി വിധരണ അനേന ഹി സർവം ജഗത് വർണ്ണാശ്രമാദി ക്രിയാകാരക ഫലാദി ഭേദ നിയമൈഹി കർത്തുഹു അനുരൂപം വിദധത വിധൃതം അധ്രിയമാണം ഹി ഈശ്വരേണ ഇതം വിശ്വം വിനശിയത് യഥ തസ്മാത് സ സേതുഹു വിധൃതി കിമർത്ഥം സ സേതുഹു ഇത്യാഹ യേഷാം ഭൂരാദീനാം ലോകാനാം കർത്തൃ കർമ്മ ഫലാശ്രയാണാം അസംഭേദായ അവിദാരണായ അവിനാശായ ഇത്യേതത് കിം വിശിഷ്ടം ച അസൌ സേതുഹു ഇത്യാഹ നൈതം സേതും ആത്മാനം അഹോരാത്രേ സർവസ്യ ജനിമതഃ പരിച്ഛേദകേ സതി നൈതം തരതഃ യഥാന്യേ സംസാരിണഃ കാലേന അഹോരാത്രാദി ലക്ഷണേന പരിച്ഛേദ്യഃ ന തഥായം കാലപരിച്ഛേദ്യ ഇത്യഭിപ്രായഃ യസ്മാത് അർവാഗ് സംവത്സരോ അഹോഭി പരിവർത്തതേ ഇതി ശ്രുത്യന്തരാത് അത ഏവ ഏനം ന ജരാ തരതി ന പ്രാപ്നോതി തഥാ നോക്കൂ അധ യ ആത്മാ ഇതി ഉക്തലക്ഷണ യഹ സംപ്രസാദഃ തസ്യ സ്വരൂപം ഭക്ഷ്യമാണൈഹി ഉക്തൈഹി അനുക്തൈഹി ച ഗുണൈഹി പുനഃ സ്തൂയതേ ബ്രഹ്മചര്യ സാധന സംബന്ധാർത്ഥം യ ഏഷ യഥോക്തലക്ഷണ ആത്മാ സ സേതുരു ഇവ സേതുഹു വിധൃതി വിധരണ അനേന ഹി സർവം ജഗത് വർണ്ണാശ്രമാദി ക്രിയാകാരക ഫലാദി ഭേദ നിയമൈഹി കർത്തുഹു അനുരൂപം വിദധത വിധൃതം അധ്രിയമാണം ഹി ഈശ്വരേണ ഇതം വിശ്വം വിനശ്യേത് യതഃ അതഃ തസ്മാത്
സേതുഹു വിധൃതിഹി. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഇനി അഥ അനന്തരം യാതൊരു ആത്മാവുണ്ടോ, അഥ യ ആത്മാ, അനന്തരം യാതൊരാത്മാവുണ്ടോ എന്നാണ് മന്ത്രം. അപ്പോൾ അവിടെ ഉക്തലക്ഷണ യഹ സംപ്രസാദ, ഇപ്പോൾ പറയപ്പെട്ട ലക്ഷണത്തോടുകൂടിയ സംപ്രസന്നമായ യാതൊരാത്മാവുണ്ടോ? അത് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു സംപ്രസാദ ശബ്ദം. അങ്ങനെ യാതൊരാത്മാവുണ്ടോ? തസ്യ സ്വരൂപം, അതിൻ്റെ എന്താണ് ഈ ആത്മാവിൻ്റെ സ്വരൂപം? അത് വക്ഷ്യമാണൈഹി ഉക്തൈഹി അനുക്തൈഹി ഗുണൈഹി പുനഃ സ്തൂയതേ. പറയപ്പെട്ടതും പറയപ്പെടാത്തതും ഇനി പറയപ്പെടാൻ പോകുന്നതുമായ ഗുണങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നു ആത്മാവിനെ കുറിച്ച്. വക്ഷ്യമാണൈഹി, ഇനി പറയാൻ പോകുന്ന ഉക്തൈഹി പറയപ്പെട്ടവയെ കൊണ്ട്, അനുക്തൈഹി പറയപ്പെടാത്തവയെ കൊണ്ട്, ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തവയും പറഞ്ഞവയും ഇനിയും പറയാൻ പോകുന്നവയുമായ വിവിധ ഗുണങ്ങളെ കൊണ്ട് ആത്മാവിനെ കീർത്തിക്കുകയാണ്, ആത്മാവിനെ സ്തുതിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ആത്മാവിനെ സ്തുതിക്കുന്നത്? പുനഃ പുനഃ വീണ്ടും വീണ്ടും ബ്രഹ്മചര്യ സാധന സംബന്ധാർത്ഥം, ബ്രഹ്മചര്യ സാധനയെ ഈ ആത്മജ്ഞാനവുമായി ചേർക്കാൻ വേണ്ടിയിട്ടാണ്, ബ്രഹ്മചര്യാദി സാധനയെ വിധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വീണ്ടും ആത്മാവിനെ സ്തുതിക്കുന്നു. വ്യക്താണല്ലോ. യഹ ഏഷ യഥോക്ത ലക്ഷണാത്മാ, ഇവിടെ പറയപ്പെട്ട ലക്ഷണത്തോടുകൂടി ആത്മാവ്. അപ്പൊ ഈ ഭാഗത്ത്, ഈ കഴിഞ്ഞ ഭാഗത്തൊക്കെ തന്നെ പറഞ്ഞത് ആത്മാവിനെ കുറിച്ചാണ്. അതാണ് ഈ പറയപ്പെട്ട ലക്ഷണത്തോടുകൂടി ആത്മാവ്. സേതുരിവ സേതുഹു, സേതു പോലെ ആയതുകൊണ്ട് സേതുവാണ്. സേതുവിനവിടെ രണ്ട് പ്രതലങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ഭീമ എന്നർത്ഥം എടുക്കുക, അല്ലെങ്കിൽ അണ എന്നർത്ഥം, അണക്കെട്ട്, അണക്കെട്ട് എന്നർത്ഥം എടുക്കുക. അത് ചേർത്ത് നിർത്തുകയാണ്, ചേർത്ത് നിർത്തുന്നു. വിധൃതിഹി വിധരണ, വിശേഷണ ധരിക്കുന്നതാണ്, വിശേഷണ ചേർത്ത് ധരിക്കുന്നതാണ് വിധൃതി. അനേനഹി സർവം ജഗത്, ഈ ലോകം മുഴുവൻ, ജഗത്ത് മുഴുവൻ, ജഗത്ത് മുഴുവൻ വിധൃതം, വിശേഷണ ധരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ആത്മാവിനാൽ ജഗത്ത് മുഴുവൻ വിശേഷണ ധരിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയുള്ള ജഗത്ത്? വർണ്ണാശ്രമാതിക്രിയാകാരക ഫലഭേദ ഫലാതിഭേദ നിയമൈഹി കർത്തുഹു അനുരൂപം വിദധദാ വിധൃതം. ഈ ജഗത്ത് മുഴുവൻ ആത്മാവിനാൽ ധരിക്കപ്പെട്ടിരിക്കുന്നു, ഈശ്വരനാൽ ധരിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് പറയണത് ജഗത്ത്? വർണ്ണാശ്രമാതിക്രിയാകാരക ഫലാതിഭേദ നിയമങ്ങളെ കൊണ്ട്, വർണ്ണനിയമം, ആശ്രമനിയമം, ക്രിയാ കാരക ഫലാതിഭേദങ്ങൾ. ഇവിടെ വർണ്ണം ആശ്രമം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കും. പലരും വിചാരിച്ചിട്ടുള്ളത് വർണ്ണം ആശ്രമം എന്നൊക്കെ പറയുമ്പോൾ അത് ഹിന്ദുക്കളുടെ ഇടയ്ക്കുള്ള എന്തോ ഒരു വ്യവസ്ഥയാണ്, അതുകൊണ്ട് തന്നെ ഇതിന് സാർവജനികമായ ഒരു നിലനിൽപ്പോ പ്രാധാന്യമോ ഇല്ല എന്ന് പലരും ധരിക്കാറുണ്ട്. തെറ്റാണ്. മനുഷ്യ സമൂഹത്തിലുടനീളം വർണ്ണാശ്രമാദി ഭേദമുണ്ട്. നമ്മൾ അറിഞ്ഞാലും കൊള്ളാം, അറിഞ്ഞില്ലെങ്കിലും കൊള്ളാം. എല്ലാവരും സത്വ രജസ്തമോ ഗുണഭേദങ്ങളോടുകൂടിയവരാണ്. ഇതിൽ നിന്ന് മാറ്റം ഈ പ്രകൃതിയിൽ ഒരു ജന്തുവിനുമില്ല. എല്ലാം സത്വരജസ്തമോ ഗുണങ്ങളോടുകൂടിയതാണ്. ഈ മൂന്ന് ഗുണങ്ങളുടെ വ്യത്യസ്തങ്ങളായ അനുപാതങ്ങളാണ് നമ്മളിലൊക്കെ ഉള്ളത്. ഏതെങ്കിലും ഒരു ഗുണത്തിൻ്റെ കുറച്ച് കൂടുതൽ കുറച്ച് കുറവ് എന്ന രീതിയിലാണ് വ്യത്യസ്ത അനുപാതങ്ങൾ. അങ്ങനെ ലോകത്തിലെല്ലാ ജീവരാശിയും സാത്വിക രാജസിക താമസിക ഭേദങ്ങളോടുകൂടിയതാണ്. അത് കേവലം മനുഷ്യരല്ല, കൃമികീടങ്ങൾ എല്ലാം, പക്ഷികൾ, മൃഗങ്ങൾ എല്ലാം. സ്വതവേദന്റെ രജോഗുണം കൂടിയ വർഗങ്ങൾ, സ്വതവേ സത്വം കൂടിയ വർഗങ്ങൾ, തമസ് കൂടിയ വർഗങ്ങൾ, ഇങ്ങനെയാ എല്ലാം. ഈ ഗുണഭേദത്തിനനുസരിച്ചാണ് സ്വാഭാവികമായി ഉള്ളിൽ നിന്നുണ്ടാവുന്ന കർമ്മചോദന ഉണ്ടാവുക.
അപ്പോൾ ഗുണത്തിനും ഈ കർമ്മചോദനയ്ക്കും അനുസരിച്ചാണ് വർണ്ണം നിശ്ചയിക്കപ്പെടുക. അങ്ങനെയാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഭേദങ്ങൾ വരുന്നത്. നമുക്ക് വിവരമില്ലാത്തപ്പോൾ നമ്മൾ പറയും ഹിന്ദുക്കളുടെ വ്യവസ്ഥയാണെന്ന്. ഈ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യ ശൂദ്രനൊക്കെ ഹിന്ദുക്കൾ പറയണം, ഹിന്ദുക്കൾ പറയണമെന്നുണ്ട്, ഹിന്ദുവിലല്ല ഇത് എല്ലാത്തിലും ഉണ്ട്. എല്ലാ സമൂഹങ്ങളിലും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വിഭാഗങ്ങളുണ്ട്. തിരിച്ചറിയണമെങ്കിൽ ഗുണഭേദങ്ങളും ആ ഗുണത്തിനനുസരിച്ചുള്ള കർമ്മഭേദങ്ങളും തിരിച്ചറിയണം. എന്നാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇന്നാൾ ഏത് വർണ്ണമാണെന്ന്. അവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ അമേരിക്കക്കാരൻ ഓസ്ട്രേലിയക്കാരൻ ഒരു വ്യത്യാസമില്ല, ആഫ്രിക്കക്കാരൻ അറേബ്യക്കാരൻ ഒരു വ്യത്യാസമില്ല. ഇനി ഈ ഭൂമിയിലുള്ളത് വേറെ ഭൂമി രാജ്യം വേറെ ലോകങ്ങളിലുള്ള ഒരു വ്യത്യാസമില്ല. എല്ലാത്തിലും ഉണ്ടാവും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാർ, ഗുണഭേദം അനുസരിച്ചാണത്. അതുപോലെ ആശ്രമഭേദം, ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പഠിക്കുകയാണ്, ഒരു ഘട്ടം ഒന്നാം ഘട്ടം പഠനത്തിൽ ഏർപ്പെടുന്നു, അങ്ങനെ പഠിക്കുന്ന ഘട്ടമാണ് ബ്രഹ്മചര്യാശ്രമം. പഠനാനന്തരം ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടെല്ലാം വന്നു കഴിഞ്ഞ് വിവാഹ സംസ്കാരം ഏതെങ്കിലും തരത്തിൽ ചെയ്യുന്നു, സന്തതി പരമ്പരയെ ഉത്പാദിപ്പിക്കുന്നു, വികസിപ്പിക്കുന്നു, അല്ലെങ്കിൽ വികസിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. അങ്ങനെ പ്രവൃത്തിയാണ്. അങ്ങനെ മധ്യാഹ്നം കഴിഞ്ഞു, ഇനി മെല്ലെ താഴാൻ തുടങ്ങി ഇല്ലേ. ഉദയം സൂര്യൻ ഉദിച്ചു, വളരെ മന്ദസൂര്യനാണ്, പ്രചണ്ഡനല്ല, ഉയർന്നു. മധ്യത്തിലെത്തി, മധ്യനേരമാണ്, നേരെ ഉച്ചയല്ല, നേരെ ഉച്ചയുടെ മധ്യം. ഒരു കാൽഭാഗം കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രചണ്ഡനായി, രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല പ്രചണ്ഡനായി. അത് കഴിഞ്ഞ് അപരാഹ്നത്തിൽ മധ്യമായപ്പോഴോ വീണ്ടും പ്രചണ്ഡതയൊക്കെ കുറഞ്ഞു. ഇതിങ്ങനെ തന്നെയാണ് എല്ലാം. പിന്നെ തിരിച്ചു പോകാനുള്ള തയ്യാറെടുക്കലാണ്. മെല്ലെ 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 പിൻവലിഞ്ഞു. ആദ്യം എന്തൊക്കെ അങ്ങോട്ട് പോയി പിടിച്ചിട്ടുണ്ടോ ഓരോന്ന് വിടുകയായി. വിടണം, നല്ലത്, സുഖം അല്ലേ. വിട്ടില്ലാച്ച എന്തായാലും വിടേണ്ടി വരും. അപ്പോൾ ആ സ്ഥാനേ വിട്ടാൽ നല്ലതാ. ഓരോന്ന് വിടുകയായി, കഴിഞ്ഞു. അപ്പം ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇതെല്ലാവർക്കും ഉണ്ട്, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും. വർണ്ണാശ്രമ ക്രിയാകാരക ഫലഭേദങ്ങൾ, അത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്. ഇന്നെന്ന ക്രിയകൾ ചെയ്യുക, ആ ക്രിയയുടെ നിർവഹണത്തിന് ഇന്നിന്ന കാരകങ്ങൾ വേണം. കാരകങ്ങളിൽ കരണങ്ങൾ, മറ്റ് ദ്രവ്യങ്ങൾ, ഉപാധികൾ പലതും വേണം. ഓരോ ഫലത്തിന് ഇന്ന ഫലം കിട്ടണമെങ്കിൽ ഇന്ന ക്രിയ ചെയ്തോളൂ, ഇന്ന ക്രിയ ചെയ്യണമെങ്കിൽ ഇന്ന കാരകങ്ങൾ വേണമെന്ന് നിയമമല്ലേ ഉണ്ട്. ലോകത്തിലെല്ലാ കർമ്മങ്ങളും അത് തന്നെയാണ്. ചോറുണ്ടാക്കണം എന്ന് പറഞ്ഞു, അരി വേണം, വെള്ളം വേണം, ചൂട് വേണം, അതുകൊണ്ട് ചോറായി. പുരുഷ പ്രയത്നം, കർത്താവ് വേണം, അതിനതിൻ്റെതായ ക്രിയകൾ വേണം, അതിൻ്റെ കാരകങ്ങൾ വേണം. അവിടെ കാരകങ്ങൾ പാത്രം, വെള്ളം, അരി തുടങ്ങിയവയൊക്കെ വേണം. എല്ലാ ജോലിക്കും അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഫലം ഉണ്ടാവും. ഓരോ ഫലത്തിന് കർത്താവ്, ക്രിയ, കാരകം എന്നത് വ്യത്യാസമുണ്ട് ഇല്ലേ. അത് നമ്മൾ അറിഞ്ഞ് ചെയ്യണം, അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. അത് പ്രതി നിയമമാണ്, അത് മാറ്റാൻ കഴിയില്ല. അതറിയാണ്ട് നമ്മൾ എന്തെങ്കിലും വ്യാപരിച്ചിട്ട് വിഡിത്തങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഇന്ന കർത്താവിന് ഇന്ന ഫലം അതില്ലേ, ഉണ്ട്. ഇന്ന കർത്താവിന് ഇന്ന ഫലം, ഇന്ന
ആ ക്രിയയ്ക്ക് ഇന്ന വിധം കാരകങ്ങൾ വേണം എന്ന് വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ പോകണം. ഏതാനും ദിവസം മുമ്പ് ഒരാൾ ബന്ധപ്പെട്ടു ഫോണ് വഴി, കണ്ടിട്ടില്ല അയാളെ. അപ്പോൾ അയാൾ പറഞ്ഞെന്താ വെച്ചാൽ, അയാളൊരു ഒരു യാഗത്തിൽ പങ്കെടുത്തു അത്രേ, അയാൾ ലക്ഷങ്ങളടച്ച് ഷീട്ടാക്കിയിട്ടുണ്ട് അത്രേ. എന്തിനാ വെച്ചാൽ പുത്രകാമേഷ്ടിയുണ്ട് അത്രേ ആ യാഗത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അയാൾക്ക് പുത്രകാമേഷ്ടിയിൽ അയാൾ പങ്കെടുത്തത് കൊണ്ട് അയാൾക്ക് മക്കൾ ഉണ്ടാവുമെന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാൻ ചോദിച്ചത്, നിങ്ങളിത് പങ്കെടുക്കുന്നതിന് മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ കഴിയായിരുന്നു. നിങ്ങളിപ്പോൾ അതിൽ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവുമെന്ന് ഞാനെങ്ങനെ പറയുക? ആ അല്ല, യാഗമൊക്കെ ഋഷിമാർ പറഞ്ഞല്ലേ സ്വാമി, അതൊക്കെ ഫലം ചെയ്യില്ലേ? തീർച്ചയായിട്ടും ചെയ്യും. ഋഷിമാർ പറഞ്ഞൊന്നും വെറുതെ ആവില്ല. ഋഷിമാർ പറഞ്ഞത് 100% ശരിയാവും തന്നെയാണ് ഞാൻ മാനിക്കുന്നത്. അപ്പോൾ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലേ? സന്തോഷമൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്താ സ്വാമി രണ്ടും സ്വാമി പറയണത്? അയാളെ വർത്തമാനം കേട്ടവർക്ക് ഞാനെന്താ കുറ്റക്കാരനെ? ഞാൻ പറഞ്ഞിട്ട് ആൾ യാഗത്തിന് പോയെന്ന് എനിക്ക് എന്തൊരു കഷ്ടം. അത് ഓരോരുത്തർ സംശയം ചോദിക്കാൻ വരികയും ചെയ്യും, ബാക്കിയുള്ളവർക്ക് ഉപദ്രവം. അപ്പം ഞാൻ പറഞ്ഞു, അവിടെ യാഗത്തിൻ്റെ യജമാനാരാ? അപ്പോൾ ഏതൊരു നമ്പൂരിയുടെ പേര് പറഞ്ഞു, ഏതൊരു ഇല്ല പേര് പറഞ്ഞു, അയാളാണ് യജമാനൻ. നിങ്ങൾ അയാളുടെ ഭാര്യയാക്കിയിട്ടുണ്ടോ നിങ്ങളുടെ ഭാര്യയെ? ഇല്ല സ്വാമി, ഞാൻ ഇത്ര ലക്ഷം അടച്ച് ഷീട്ടാക്കിയിട്ടേ ഉള്ളൂ. എന്നാൽ കുട്ടികൾ ഉണ്ടാവില്ല ഉറപ്പ്. കാരണം പുത്രകാമേഷ്ടി യാഗത്തിൽ യജമാന പത്നിക്കാണ് കുട്ടികൾ ഉണ്ടാവുക അല്ലേ? ആണല്ലോ. പുത്രകാമേഷ്ടി യാഗത്തിൽ വിധിപ്രകാരം യാഗം ചെയ്താൽ, വിധിപ്രകാരം ആയിരിക്കണം, അവൻ ശ്രദ്ധിക്കണം. എന്തെങ്കിലും താമസത്തെ കാട്ടി കൂട്ടിയിട്ട് അതിന് ഫലം ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിധിപ്രകാരം ചെയ്താൽ ഫലം ഉണ്ടാവും. പക്ഷെ ഫലം ആർക്കാണ് ഉണ്ടാവുക? യജമാന പത്നിക്ക്. അപ്പം ഇവിടുന്ന് 2 ലക്ഷം 5 ലക്ഷം ഫീ ചാർജ് അടച്ചുകൊണ്ട് ഇയാൾ യജമാന പത്നിയാവുമോ? ആവുമോ? എന്തഭിപ്രായം? ഇല്ല. പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യണ തട്ടിപ്പുകൾ നോക്കണേ. ഇതിലൊക്കെ ചെന്ന് വീഴുകയാണല്ലോ നമ്മളെന്ന് ആലോചിച്ചിട്ടാണ്. ഇഷ്ടം പോലെ പേര് പോയി ഷീട്ടാക്കിയിട്ടുണ്ട്. ഇഷ്ടം പേരെ പേര് ഒന്ന് ആലോചിച്ച്. വലിയ വിവരമുണ്ടെന്ന് പറയും, വലിയ പഠിപ്പുള്ളവരാണ് അത്ര മലയാളികൾ. എല്ലാ വല്ലാപ്പിലും ചെന്ന് കൂഴും. ഈ കിടക്കയെ കിടന്ന എല്ലാ സൂക്കടും മാറും എന്ന് പറഞ്ഞാൽ ഉടനെ കിടക്ക ബുക്ക് ചെയ്തു. ഇവിടെ വന്നിരുന്നു സ്വാമി, ഒരു കിടക്ക 8000 രൂപയാണ് വില പറഞ്ഞത്. എന്താണ് ഈ കിടക്ക? ഇതിൽ കിടന്ന എല്ലാ രോഗവും മാറും. എനിക്കിപ്പോൾ ഒരു പ്രശ്നമല്ല, ഞാൻ സുഖമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, കിടക്ക വേണ്ട. അത് സ്വാമി നല്ലതാണെന്ന് വാങ്ങിക്കോളൂ. എനിക്ക് വേണ്ട, പൊയ്ക്കോളൂ. അന്നക്ഷേത്രത്തിൽ പോകാമല്ലോ, ഭക്ഷണം കഴിക്കാൻ പൊയ്ക്കോളി. അത്രേ ഉള്ളൂ. അതിൽ ചെന്ന് വിടും. സ്വാമി മാഞ്ചിയം ഇല്ലേ, ആട് പന്നി 100,000,000 തന്നാൽ 300,000,000 തിരിച്ചു തരും. അതിലും ചെന്ന് വിടും. ഏലസ് മന്ത്രം യന്ത്രം ഇന്ന തകിട് കുബേരയന്ത്രം ധരിച്ചാൽ സർവസമ്പത്തും ഉണ്ടാവും. ഉടനെ അത് പോയി വാങ്ങി, അതിൽ പോയി ധരിച്ചു, എല്ലാത്തിലും പോയി വീഴും. എന്നിട്ട് പോയി വീണ്ടും പിന്നെ കുറ്റം എടുക്കാണ് ശാസ്ത്രത്തിന്. നോക്കണേ, അജ്ഞാനം അന്ധവിശ്വാസം. എന്താ ചെയ്യുക? ഒന്ന് ആലോചിച്ചു. ഒരല്പം യുക്തിബോധം, ഒരല്പം ശാസ്ത്രവിചാരം. ഓരോ വിഷയത്തിലും കർത്തൃ കർമ്മ ക്രിയാ കാരക ഭേദങ്ങൾ. ഇന്ന കർത്താവിന് ഇന്ന ഫലം. ആ ഫലം നേടണമെങ്കിൽ ഇന്ന ക്രിയകൾ ചെയ്യണം. ആ ക്രിയകൾക്ക് ഇന്നിന്ന കാരകങ്ങൾ യോജിക്കണം. ഇത് നിയമമാണ്, അത് മാറ്റാൻ നമുക്ക് പറ്റില്ല. അത് ഈശ്വരീയമായ നിയമമാണ്, അത് മാറ്റാൻ ആർക്കും പറ്റില്ല. ഈ ഈ കക്ഷി ഒരു 2 ആഴ്ചയായിട്ടുള്ള ഫോൺ ചെയ്തിട്ട്, അപ്പം ഞാൻ ഓർമ്മിച്ചത് ഒരു 10-30 വർഷം മുമ്പ് പുത്രകാമേഷ്ടി യാഗം നടന്നിരുന്നു കേരളത്തിൽ. ഞാൻ എത്ര പേർക്ക് ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല. എറണാകുളത്താണോ തൃശ്ശൂരാണോ എന്ന് ഓർമ്മയില്ല. അന്നീ പറഞ്ഞ ലക്ഷങ്ങളൊന്നുമില്ല, അത്ര 50,000 രൂപയായിട്ടേ ഉള്ളൂ. അതടച്ച ഒരുപാട് പേര് നമ്മൾ കണ്ടിരുന്നു. സ്വാമി ഇതൊക്കെ മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടിയാണ്. ഞങ്ങളതിൽ പോയി പങ്കെടുത്തു, കുട്ടികൾ ഉണ്ടായിട്ടില്ല. അനുഭവമാണ് പറയണത്.
പറഞ്ഞു നിങ്ങൾ ശാസ്ത്രത്തെ കുറ്റം പറയും, തട്ടിപ്പോ നല്ലത്, നിങ്ങൾ തട്ടിപ്പോ പോയി പെട്ടെന്ന് ഞാൻ ശാസ്ത്രത്തെ കുറ്റം പറയും, ഞാൻ കൂട്ടു നിൽക്കണോ നിങ്ങളോട്? കാരണം പുത്രകാമേഷ്ടിയിൽ യജമാന പത്നിക്കേ കുട്ടി ഉണ്ടാവുള്ളൂ, ചീട്ടാക്കണവർക്ക് ഉണ്ടാവില്ല. ചിന്തിക്കുക. അപ്പോൾ ഇന്ന ക്രിയ അതിനിന്ന ഫലം, അതിനിന്ന കാരകങ്ങൾ പ്രതിനിയമമാണ്. ആ നിയമം മാറ്റാൻ പറ്റില്ല. അത് ഈ സംസാരത്തിൻ്റെ ഭാഗമാണ്. എല്ലാത്തിലും അതുണ്ട്. മഴ പെയ്യുന്നുണ്ട്, ആ മഴ എന്നുള്ളതൊരു ഫലമായി നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ മേഘനിർമ്മാണം, ആ മേഘനിർമ്മാണത്തെ നമ്മൾ എടുക്കുകയെന്ന് വെച്ചാൽ സൂര്യൻ രശ്മികളെ കൊണ്ട് ജലത്തെ കൊണ്ടുപോകുന്നത് ഈ ഒരു യജ്ഞം കാണണം. ഇനി മഴ എന്നുള്ളത് ഫലമായി എടുക്കാതെ അതൊരു ക്രിയയായിട്ട് എടുക്കുക, അതിൻ്റെ ഫലം കൃഷി വളരുന്നത്, സസ്യങ്ങൾ വളരെ, ഇങ്ങനെ എടുക്കണം. എല്ലാത്തിനും നിയമമുണ്ട്. ഈ സംസാരം മുഴുവൻ അങ്ങനെയാണ്. അപ്പോൾ വർണ്ണാശ്രമാദി ക്രിയാകാരക ഫലഭേദാദി നിയമൈഹി കർത്തുഹു അനുരൂപം, കർത്താവിന് അനുരൂപമായിട്ട്, ഓരോ കർത്താവിനും അനുരൂപമായിട്ടാണ് ഈ ക്രിയാഫലങ്ങളൊക്കെ വിധിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ ഫലങ്ങളും എല്ലാ കർത്താവിനും ആവശ്യമില്ല. ഓരോ കർത്താവും എന്തിനൈച്ഛിക്കുന്നോ അതാണ് അയാളുടെ ഫലം. ആ ഫലം നേടാൻ എന്താണോ ചെയ്യേണ്ടത് അതാണ് അയാളുടെ കർമ്മം. ആ കർമ്മനിഷ്പത്തിക്ക് എന്തൊക്കെയാണോ കാരകങ്ങൾ അതാണ് അയാൾ അന്വേഷിക്കേണ്ടത്. അല്ലാണ്ട് എല്ലാവരും എല്ലാം അന്വേഷിക്കേണ്ട, എല്ലാവരും എല്ലാം ചെയ്യേണ്ട. ശ്രദ്ധിക്കുക. അങ്ങനെ ഈ പ്രപഞ്ചജഗത്ത് വിധൃതമാണ്. ആരാൽ? ഈ ഈശ്വരനാൽ, ആത്മാവിനാൽ. അധ്രിയമാണം ഹി ഈശ്വരേണ ഇതം വിശ്വം വിനശ്യേത്. അങ്ങനെ ഈശ്വരനാൽ, സേതുവിനാൽ ധരിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഈ ലോകം നശിച്ചു പോകുമായിരുന്നു. ഈശ്വരനാൽ ഇപ്രകാരം വിശേഷേണ ധരിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഈ ലോകം നശിച്ചു പോകുമായിരുന്നു. യാതൊരു കാരണം കൊണ്ടോ, അതുകൊണ്ട് ഈ ഈശ്വരൻ്റെ ആത്മാവിൻ്റെ പേരാണ് സേതു. പുതിയൊരു പേര് ഈശ്വരന്, എന്താണ് സേതു? വിധൃതി, വിശേഷേണ ധരിക്കുന്നത്. എല്ലാ പേരും ഈശ്വരൻ്റെ പേരാണ് അല്ലേ? കിമർത്ഥം സേതുഹു, എന്തിനാണ് ഈ സേതു? ആഹാദ പറയുന്നു, ആ അത് വായിച്ചില്ല. കിമർത്ഥം സ സേതുഹു ഇത്യാഹ ഏഷാം ഭൂരാദീനാം ലോകാനാം കർത്തൃകർമ്മഫലാശ്രയാണാം അസംഭേദായ അവിദാരണായ അവിനാശായ ഇത്യേതത്. കിം വിശിഷ്ട ച അസൗ സേതുഹു ഇത്യാഹ നൈതം സേതും ആത്മാനം അഹോരാത്രേ സർവസ്യ ജനിമതഃ പരിച്ഛേദകേ സതി നൈതം തരതഃ യഥാ അന്യേ സംസാരിണഃ കാലേന അഹോരാത്രാദിലക്ഷണേന പരിച്ഛേദ്യ ന തഥാ അയം കാലപരിച്ഛേദ്യഃ ഇത്യഭിപ്രായഃ യസ്മാദർവാക് സംവത്സരോ അഹോഭി പരിവർത്തതേ. ഇതി ശ്രുത്യന്തരാത്. ആ പറയണം. എന്തിനാ സേതു? എന്താ സേതു? എങ്ങനെയാ സേതു പ്രവർത്തിക്കുന്നത് പറയാം. ഏഷാം ലോകാനാം അസംഭേദായ, ഈ ലോകങ്ങളുടെ മുഴുവൻ അസംഭേദത്തിനായിക്കൊണ്ട്. സംഭേദം എന്ന് പറഞ്ഞാൽ സമ്യക് ഭിന്നമായി പോവുക, ചിന്നിച്ചെതറിപ്പോവുക. അപ്പം ഈശ്വരൻ ഇതിനെല്ലാം ധരിച്ചില്ലായിരുന്നെങ്കിൽ, ഒരു അവാച്യമായ അവർണനീയമായൊരു നിയമവ്യവസ്ഥയാൽ ഇതെല്ലാം ചേർത്ത് കോർത്ത് ധരിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം ചെതറിപ്പോകുമായിരുന്നു. ഈശ്വരൻ ഇതിനെല്ലാം ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. അതാണ് കർത്തൃകർമ്മഫലാശ്രയാണ്. കർത്തൃകർമ്മഫലാശ്രയമായിരിക്കുന്ന ഈ ലോകം അഗ്നിക്ക് ചൂട്, ജലത്തിന് ശീതള, മാ ശീതളിമാ,
വായുവിന് പ്രവാഹ ഗുണം, ഇങ്ങനെ ഓരോന്നിനോരോ ധർമ്മമുണ്ട്. ആ ധർമ്മം അതതിൽ നിയതമായി നിർത്തുകയാണ്. ആ ധർമ്മം അതതിൽ നിയതമായി നിർത്തുകയാണ്. നമ്മൾ കൊച്ചു കുട്ടിയാവുമ്പോൾ എപ്പോഴും ആലോചിക്കണതായിരുന്നു, എന്താ കടലിങ്ങനെ അവിടെ നിൽക്കണത് ഇങ്ങോട്ട് വരാത്തതെന്ന്. അതെ, പൊങ്ങിയിട്ടല്ലേ കടല്? പൊങ്ങിയിട്ടാണ്. എന്താ താഴത്തേക്ക് വരാത്തത്? എന്താ അവിടെ നിൽക്കണത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരാ കടലിനെ പിടിച്ച് നിർത്തിയിട്ടുള്ളത്? ഈശ്വരനാണ്. ഒരു പ്രപഞ്ച നിയമമാണത്. അതെ, ഇത് തുറന്ന് എഴുതിയിട്ടുണ്ട്. ഒരു മറവുമില്ലാതെ അദ്വൈതാശ്രമ സത്സംഗത്തിൽ നിങ്ങൾ എല്ലാവരും കൊടുത്ത് വാങ്ങിയിട്ട് വായിക്കണം. നന്നായിന്ന് തോന്നുകയാണെങ്കിൽ 10 പേരെ ചേർക്കുകയും വേണം. അതെ അതെ. എന്താ കാരണം വെച്ചാൽ, കൊച്ചു കുഞ്ഞാവുമ്പോൾ താമസ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ചായക്കടയുടെ മുമ്പിൽ ഇങ്ങനെ പോയി നിൽക്കും. ചായ കിട്ടിയാൽ കുടിക്കാനല്ല, മറിച്ച് അയാൾ ഈ ചായ ആറ്റണത് കാണാൻ വേണ്ടിയിട്ടാണ്. അത് വല്ലാത്ത പരിപാടിയാണ്. അന്നും ഇന്നും അത്ഭുതമാണ്. ഇന്നും എനിക്ക് അത്ഭുതമാണ്. ഉള്ള പറഞ്ഞെന്താ കാരണം? രണ്ട് പാട്ട് എങ്ങനെയാണ് വെക്കണത്? ഒരു 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 മീറ്റർ എന്തായാലും ഉയരം ഉണ്ടാവും, ഒരു അര മുക്കാൽ മീറ്റർ അകലവും ഉണ്ടാവും. ഇതിൽ നിന്ന് ചായ വളഞ്ഞ് ഇതിലേക്ക് വരികയാണ്. ഉടനെ ഇതാണ്ട് പൊങ്ങുകയാണ്, ഇത് താഴെയാണ്. ഇതിൽ നിന്ന് ചായ വളഞ്ഞതിൽ വരികയാണ്. എന്തൊരത്ഭുതം! കുറേ പ്രാവശ്യം നോക്കി വന്ന് വീട്ടിൽ പോയിട്ട് ഇത് പ്രയോഗിച്ച് നോക്കും. ഒരു തുള്ളി പോലും കപ്പിലേക്ക് വീഴില്ല, ഒക്കെ മണ്ണിലേക്ക് താഴത്തെ വീഴും. നല്ല പൊരിഞ്ഞ തല്ല് കിട്ടും, ഉറപ്പുള്ള കാര്യമാണ്. അമ്മേനോട് അല്ല യാതൊരു ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. എന്താ കൈ കിട്ടുന്നത് വെച്ചാൽ അതുകൊണ്ട് കിട്ടും. അപ്പോൾ പിന്നെ ആകെ ബുദ്ധി അവിടെ പ്രയോഗിക്കേണ്ടത് ഉപായമാണ്, അമ്മ അടുക്കളയിലേക്ക് വരാതിരിക്കുക. അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും വികൃതി ഒപ്പിക്കും, അമ്മയുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചു വിടും. ആ സമയം കൊണ്ട് ചാണകം വഴിക്ക് തറയായതുകൊണ്ട് ഈ ചായ വറ്റിപ്പോയിട്ടുണ്ടാവും. ഇതെത്ര ദിവസം എന്നറിയാം. അപ്പോൾ എന്തോ തകരാറ് ഞാൻ ഒഴിക്കണേലുണ്ട് എന്ന് മനസ്സിലാക്കി പിന്നെ നോക്കി നോക്കും. ഇതേ ഒഴിക്കണത്, ഇങ്ങനെ വീണ്ടും വന്ന് ഒഴിക്കും. അന്നും ഇന്നും ഒരു സ്വഭാവമുണ്ട്. എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഉത്തരം കിട്ടണം. ഉത്തരം ആണെങ്കിൽ എവിടെയെങ്കിലും എത്തിക്കണം. ഉത്തരം കിട്ടുന്നില്ല, എന്നെങ്ങനെയാണ് അത് സാധിക്കണത്? എങ്ങനെ എന്തുകൊണ്ട് ഇവിടെ സാധിക്കില്ല? അവസാനം ഉത്തരം കിട്ടി, അദ്ദേഹത്തിന് എന്തൊരു വിശേഷമായ കഴിവുണ്ട്. കഴിഞ്ഞു, പിന്നെ പ്രശ്നമില്ല. എന്തൊരു വിശേഷമായ ശക്തി അദ്ദേഹത്തിനുണ്ട്, സാധാരണക്കാർക്ക് ഇല്ലാത്തൊരു ശക്തി അദ്ദേഹത്തിനുണ്ട്. അതേ നിഗമനത്തിലാണ് കടലിൻ്റെ വിഷയത്തിൽ എത്തിയത്. അപ്പോൾ കടൽ എന്തുകൊണ്ടാണ് ഇതുപോലെ ഏതോ ഒരു ശക്തിശാലി ഈ കടലിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ടേ? ഒരു 10 റോഡ് കൂടുന്ന ഒരു ഒരു ട്രാഫിക് ഐലൻഡിൽ അവിടുത്തെ നിയന്ത്രണം ഒരു നിമിഷം വിട്ടുപോകലെ എത്ര വണ്ടി കൂട്ടിമുട്ടും? ഈ കൂട്ടിമുട്ടിയില്ലെങ്കിൽ ബ്ലോക്ക് എന്തായാലും ആവും, ഒന്നായിട്ട് ബ്ലോക്കാവും, നമുക്കറിയാം. എന്നാൽ ആയിരക്കണക്കിന് ഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും നക്ഷത്രങ്ങളും തലങ്ങും ബലങ്ങും പരക്കം പായല്ലേ കൂട്ടിമുട്ടാതെ ബ്ലോക്കാവാതെ. ഇപ്പോൾ തന്നെ ഇതൊരു ഒരു ചിഹ്നഗ്രഹം വരുന്നുണ്ട് അത്ര ഭൂമിയിൻ്റെ നേർക്ക്. എത്ര കിലോമീറ്റർ സ്പീഡ് വായിച്ചുവോ? പെർ അവർ 36,000 കിലോമീറ്ററോ മറ്റോ സ്പീഡുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൻ്റെ അടുത്തേക്ക് വരിക അത്ര എപ്പോ ഇതപ്പോ എന്താ കഥ? അപ്പോൾ ഇതൊക്കെ തട്ടാതെ മുട്ട ഈ ഭൂമി തന്നെ എന്താ സ്പീഡിൽ ഓടുന്നത്? എത്ര സ്പീഡിലാണ് കറങ്ങണത്? ഇത് ഒറ്റയ്ക്കാ എന്നാ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ എത്ര ഗ്രഹങ്ങൾ തലങ്ങും വിലങ്ങും ഇതൊക്കെ തട്ടാതെ മുട്ടാതെ ഉടയാതെ പോകണമെങ്കിൽ ആരാ അതിന് ട്രാഫിക് കൺട്രോള്? ഏതാണ് കൺട്രോൾ സ്റ്റേഷൻ? ഒന്ന് ആലോചിച്ച് നോക്കോ. അസ്ഥിയേവ ഏകശ്ചിത് അപാര ശക്തി, അതാണ് വിധൃതി സേതു. ആ സേതു പ്രവർത്തിക്കണോണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ആ സേതുവിന് നമ്മൾ ഈശ്വരൻ സുഖമുള്ള നല്ലൊരു പേരാണ്. സേതു നല്ല പേരാ, ഈശ്വരൻ വിധൃതി നല്ല പേരാ, വിശേഷേണ ധരിക്കുന്നവൻ. അതൊക്കെ പേരിടാൻ പറ്റൂട്ടോ? പേര് തപ്പി പോണ്ട, കുട്ടിയൊക്കെ പേരിടണ്ട. അപ്പോൾ വെറുതെ ഓരോ പേര്.
നമ്മൾ ചില കുട്ടികൾക്ക് പേര് അമ്മമാർ വന്ന് എന്തതിൻ്റെ അർത്ഥം എന്താ അവർക്ക് അറിയില്ല സ്വാമി. പിന്നെ എന്താ ഇട്ട് ഇടക്കാലത്ത് നല്ല പേരുകളായിരുന്നു കുട്ടികൾ, ഇപ്പോൾ വീണ്ടും മോശമാകാൻ തുടങ്ങി. ചിന്തിക്കുക. ശരി, കർത്തൃകർമ്മ ഫലാശ്രയാണാം അസംഭേദായ, ഇവിടെ സാങ്കര്യം വരാതെ കർത്തൃക്രിയ കർമാശ്രയമായിരിക്കുന്ന ഈ പ്രപഞ്ച വ്യവസ്ഥയ്ക്ക് സങ്കരഭാവം വരാതെ ഇതിനെ മുഴുവൻ അസംഭേദായ അവിദാരണായ തകർന്നു പോവാതിരിക്കാൻ പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിനാശായ നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടിനൊക്കെ ചേർത്ത് കോർത്ത് നിർത്തിയിരിക്കുക. കിം വിശിഷ്ട ആചാസവും സേതു, എങ്ങനെയുള്ളതാ ഈ സേതു, എങ്ങനെയാണ് പറയാൻ? നൈതം സേതും ആത്മാനം അഹോരാത്രേ സർവസ്യ ജനിമത പരിച്ഛേദകേ സതി നൈതം തരത. അഹോരാത്രങ്ങൾ ഈ സേതുവെ തരണം ചെയ്യുന്നില്ല. യഥാ അന്യേ സംസാരിണ ജനി കാലേന അഹോരാത്രാദിലക്ഷണേന പരിച്ഛേദ്യ, ജന്മത്തോടുകൂടിയ എല്ലാം അഹോരാത്രങ്ങളാൽ പരിച്ഛേദ്യങ്ങളാണ്. എന്താ അഭിപ്രായം? ജന്മത്തോടുകൂടിയ അപ്പം നമ്മളെ തടി, ഈ തടി ഇപ്പം ജനിച്ചതാണ്, നമ്മളൊക്കെ ബോഡി ഇട്ട് ഇറക്കിയ ഒരു ദിവസം ഉണ്ടാവും ഇല്ലേ? അതെ, അപ്പം ജനിച്ചതാണ്. അപ്പം ജനിച്ച എല്ലാവരും അഹോരാത്ര പരിച്ഛേദ്യങ്ങളാണ്, രാപ്പകലുകളെ കൊണ്ട് അളക്കപ്പെടുന്നവരാണ്. നമ്മൾ കഴിഞ്ഞ മാസം ഇവിടെ ഒത്തുകൂടി പറഞ്ഞു, കഴിഞ്ഞ മാസം കഴിഞ്ഞിപ്പോൾ 30 ദിവസമായിച്ചോളൂ, 30 അഹോരാത്രങ്ങൾ കടന്നുപോയി, പരിച്ഛേദ്യങ്ങളാണ് നമ്മൾ. നമ്മുടെയൊക്കെ മരണം 30 ദിവസം ഇങ്ങോട്ടായി. ഇത് ചിന്തിക്കുക. ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ അഹോരാത്രവും നമ്മളെങ്ങനെ അളക്കുക? പരിച്ഛേദം ചെയ്യുകയാണ്. ഇത് നമ്മൾ ഈ ക്ലാസ് ഇപ്പോൾ ഇവിടെ വേദാന്ത ക്ലാസ് കൊളത്തൂരിൽ 91 ആരംഭിച്ചത്. അന്ന് പങ്കെടുക്കണം ആരെങ്കിലും ഇപ്പോൾ ഉണ്ടോ ഇതിൽ കേൾക്കാന്ന് ചോദിച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ ആരെയും കാണുന്നില്ല. 91 ആരെയും കാണുന്നില്ല. അപ്പോൾ ഉണ്ട്, ചിലരൊക്കെ ഉണ്ട്. ആ അവിടെ ഉണ്ട്, 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 ഉണ്ട്. ശരി, അവിടെ ഒരാളുണ്ട്. എന്നാൽ അപ്പോൾ അന്ന് വന്ന രൂപവും ഈ ഇന്നത്തെ രൂപവും തമ്മിൽ എന്താ ഇപ്പോൾ ഒരു സാമ്യം എന്ന് ചോദിച്ചാലോ? അപ്പോൾ ഒരാളുണ്ട് ഈ ഹാളിൽ 91 അമ്മ അതാ കൈ വന്നിട്ടുണ്ട്, ലീലാവതി അമ്മ. കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന ആൾക്കാരും ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 92 ആയപ്പോഴത്തേക്ക് വന്ന ആൾക്കാരുണ്ട്. അതുണ്ട്, 92 വന്ന്. അന്ന് ഈ പറയുന്ന ആളുടെ രൂപം എന്താണ്, ഈ കേൾക്കുന്ന ആൾക്കാരുടെ രൂപം എന്താണ്? അന്ന് ധാരാളം പേര് വരുന്ന യുവസന്യാസീനെ കാണാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ആരെങ്കിലും വരുമോ യുവസന്യാസീനെ കാണാൻ? നല്ല കണക്കായി ആലോചിച്ച് നോക്കൂ. അതൊക്കെ അഹോരാത്ര പരിച്ഛേദ്യമാണ്. ഓരോ അഹോരാത്രം കഴിയുന്തോറും നമുക്കിങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓർമ്മയുണ്ട്, 90 നമ്മളിവിടെ വന്ന സമയത്ത് 90 ജൂലൈയിലാണ്, എത്ര പേരാണെന്നറിയോ യുവസന്യാസിനെ കാണാൻ വരിക? ഒരുപാട് പേർ കൗതുകമാണ്, ഇത്ര ചെറുപ്പത്തിൽ ഒരാൾ സന്യാസിച്ചിട്ട് വന്നിട്ടുണ്ട് പറഞ്ഞിട്ട്. എന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞും പാത്തും ഒക്കെ നോക്കും, അടുത്ത് വരാൻ പേടിയാ. അന്ന് അവിടെ ഗുരുവരാന്ത ആശ്രമത്തിലായിരുന്നു. അപ്പോൾ ആശ്രമത്തിൽ താഴത്തെ കൂടെ ഒരു ഇടപോലത്തെ ഒരു വഴിയുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് തല പോകുന്ന ദിവസം നോക്കും, എന്നിട്ട് താഴ്ത്തും, അങ്ങനെയൊക്കെ പോകും. ഇഷ്ടം പോലെ പേരുണ്ടായിരുന്നു. അപ്പോൾ ജനിയോടുകൂടിയ ജന്മത്തോടുകൂടിയ എല്ലാം അഹോരാത്ര പരിച്ഛേദ്യങ്ങളാണല്ലോ. എന്നാൽ ഈ ആത്മാവിനെ അഹോരാത്രങ്ങൾ തരണം ചെയ്യുന്നില്ല. പിന്നെ യസ്മാത് ആ സംവത്സരോ അഹോഭി പരിവർത്തതേ, ദിവസങ്ങളെ കൊണ്ടാണ് സംവത്സരം പരിവർത്തിതമാകുന്നത്. 12 ആരങ്ങള്, അതിനുള്ളിൽ 30 കള്ളികള്, അങ്ങനെയുള്ള ചക്രാണ് 12 ആരങ്ങളാണ്. ഇതിങ്ങനെ കറക്കുക കാലപുരുഷൻ, കാലപുരുഷൻ ഇതാ പണി, ഇന്നിങ്ങനെ കിടക്കുക. ഒരു കറക്കം കിടക്കുമ്പോൾ നമ്മളെ വല്ലാതെ പണിയാട്ടുവോ? പക്ഷെ ഒരു വയസ്സാണ്ട് കൂടി നമുക്ക് അപ്പോഴത്തേക്ക്. ഒരു വയസ്സ് കൂടി വരണം, എന്താ അർത്ഥം? ആയുസ് ഒരു വർഷം കുറഞ്ഞു. അത് ആലോചിക്കാറുണ്ടോ? പിറന്നാൾ ദിവസം അതാണ് ആലോചിക്കേണ്ടത്, എൻ്റെ ആയുസ് ഒരു വർഷം കുറഞ്ഞു കിട്ടുമോ? അപ്പോൾ പായസം ഉണ്ടാക്കി കഴിക്കുവോ? ഇല്ല. ഒരു വർഷം കുറഞ്ഞു,
ഇതിപ്പോൾ വല്ല സന്തോഷമുണ്ടോ? മരണം വേഗം ആവണേലും ആർക്കാ സന്തോഷമുള്ളതുണ്ടോ? പിന്നെ എങ്ങനെയാണ് ബഹുത്തിലേക്ക് സന്തോഷിക്കുന്നത്? അപാര കഴിവാകട്ടോ അല്ലേ. ചിന്തിക്കുക. അതയവ ഏനം ന ജരാതരതി ന പ്രാപ്നോതി തഥാ. അത ഏവ ഏനം ന ജരാതരതി ന പ്രാപ്നോതി തഥാ ന മൃത്യുഃ ന ശോകം ന സുകൃതം ന ദുഷ്കൃതം. സുകൃത ദുഷ്കൃതേ ധർമാധർമ്മൗ പ്രാപ്തിഹി അത്ര തരണശബ്ദേന അഭിപ്രേത ന അതിക്രമണം. കാരണം ഹി ആത്മാ ന ശക്യം ഹി കാരണതിക്രമണം കർത്തും കാര്യേണ. അഹോരാത്രാദിച്ച് സർവം സതഹ കാര്യം. അന്യേന ഹി അന്യസ്യ പ്രാപ്തിഹി അതിക്രമണം വാ ക്രിയേത. നതു തേനൈവ തസ്യ നഹി ഘടേന മൃത്യു പ്രാപ്യതേ അതിക്രമ്യതേ വാ. യദ്യപി പൂർവം യ ആത്മാ അപഹത പാപ്മ ഇത്യാദിന പാപ്മാദി പ്രതിഷേധ ഉക്തഹ ഏവ തഥാപി ഇഹ അയം വിശേഷഃ ന തരതീതി പ്രാപ്തി വിഷയത്വം പ്രതിഷിധ്യതേ. തത്ര അവിശേഷേണ ജരാദ്യഭാവമാത്രം ഉക്തം. അഹോരാത്രാദ്യ ഉക്താഹ അനുക്താഹ ച അന്യേ സർവേ പാപ്മാനഃ ഉച്യന്തേ. അതഃ അസ്മാദാത്മനഃ സേതോഃ നിവർത്തന്തേ അപ്രാപ്യ ഏവ ഇത്യർത്ഥഃ. അപഹത പാപ്മാഹി ഏഷ ബ്രഹ്മ ഏവ ലോകഃ ബ്രഹ്മലോകഃ ഉക്തഃ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ ജരതരണം ചെയ്യുന്നില്ല. ജരാനതരതി, എന്തുകൊണ്ട്? അഹോരാത്രങ്ങളാൽ ബാധിക്കുന്നതിനല്ലേ ജര ബാധിക്കുള്ളൂ. നമുക്ക് ജര ബാധിക്കണ പറഞ്ഞ അർത്ഥം അഹോരാത്രങ്ങളാൽ ബാധിക്കപ്പെടുന്നു, വയസ്സ് കൂടുന്നു എന്നാ. അപ്പോൾ ജരയായി നരയായി കുറച്ചൊക്കെ നമ്മൾ മറച്ചു വെക്കാനൊക്കെ നോക്കും അല്ലേ. ഒന്ന് കറുപ്പിച്ചു നോക്കി കാര്യമില്ല. വേറെ ചില പ്രയോഗങ്ങൾ ഒക്കെ ചെയ്തിട്ട് എന്തിന് വലിയ വലിയ സർജറി അടക്കം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചിലർക്ക് വലിയ പ്രശ്നമുണ്ട്, മുഖത്തിൻ്റെ ആകൃതി തന്നെ മാറിപ്പോവുക, പിന്നെ താടി പിടിക്കാൻ വയ്യ, താടി പിടിച്ചാൽ രഹസ്യങ്ങൾ പുറത്താവും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ചില നടന്മാർക്കൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പോൾ പണ്ട് താടി മേടിച്ചിട്ടുള്ള റോളൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റില്ല, അപ്പോൾ ഒക്കെ താടിയുള്ള റോളെ എടുക്കാൻ പറ്റും. അത് ചികിത്സയ്ക്ക് പോയിട്ടുണ്ടാവണതാണ്. എന്ത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ജരാനര വന്നു പറഞ്ഞാൽ വന്നത് തന്നെയാണ് അല്ലേ. അപ്പോൾ നല്ല എന്താ, സന്തോഷമായിട്ട് അതിഥികളെ സ്വീകരിക്കണല്ലേ നല്ലത്. വന്നോളൂ കേട്ടോ, വന്നു ഇരുന്നു ശരിയുള്ളൂ, സന്തോഷം. കാരണം ഓരോ സൂചനയും അടുത്ത ആൾ വരാനായി എന്നുള്ളതാണ്. ഇപ്പോൾ കാത്തിരിക്കുക, സന്തോഷമായിട്ടാണ്, അല്ലെങ്കിൽ വിഷമാവും. വായാൻ പിന്നെ ബാക്കിയുള്ളത് കെട്ടേണ്ടി വരും, കണ്ണ് വേറെയുള്ളത് അടയ്ക്കേണ്ടി വരും. കാരണം മാറിയിട്ടില്ല, ആഗ്രഹം മാറിയിട്ടില്ല, ഇനിയും കാണാനുണ്ട്. അപ്പം മകനോ മകളോ വന്നിട്ട് അമർത്തി വെക്കുകയായി, മതി കണ്ടത്. മറ്റത് മകനോ മകളോ വന്നിട്ട് കെട്ടുകയായി, വായ തുറന്ന് കഴിച്ചു കഴിഞ്ഞില്ല, ഇനിയും കഴിക്കണം, പറ്റില്ല, ഇനിയും നടക്കണം, അനങ്ങാൻ പറ്റില്ല, വിരല് രണ്ടും പിടിച്ചു കെട്ടി. ഇനിയും എടുക്കാണ്ട് പലതും ഒപ്പിടാനുണ്ട്, പലതും അനങ്ങണ്ട, കൈ രണ്ടും രണ്ട് പെരുവിരലും അവിടെ കെട്ടി അനങ്ങാണ്ട് അവിടെ കിടന്നു.
എന്തിനാ ഇതിനൊക്കെ നിൽക്കണത്? ആദ്യം തയ്യാറായാൽ പോരെ. ചിന്തിക്കുക. അതുകൊണ്ട് ഇരിക്കുമ്പോഴും സന്തോഷമായിട്ടിരിക്കുക, പോകുമ്പോഴും സന്തോഷമായിട്ട് പോവാൻ തയ്യാറാവുക. ഞാൻ എപ്പോഴും സന്തോഷം, ഇരിക്കുമ്പോഴും സന്തോഷം, പോകുമ്പോഴും സന്തോഷം. ആ നന്നായി. അതിനകത്തൊക്കെ പഠിക്കണേ. കാരണം സ്വരൂപത്തെ ജരാതരകൾ ബാധിക്കില്ല. പിന്നെ എന്തിനെയാണ് ബാധിക്കണത്? ദേഹത്തെ. അതിനെ ബാധിക്കുമല്ലോ, കാരണം ജനിച്ചതല്ലേ, ജനിച്ചത് മരിക്കില്ലേ. എന്നെ ബാധിക്കില്ല. അപ്പോൾ പിന്നെ എനിക്ക് വയോഹാനിയുണ്ടോ? ഇല്ല. എനിക്ക് മരണമുണ്ടോ? ഇല്ല. ചിന്തിക്കുക. ആ ന സുഹൃതം ന ദുഷ്കൃതം, സുഹൃതവും ദുഷ്കൃതവും ഇല്ല. അതൊക്കെ ഉപാധികൾക്കുള്ളതാ. ആത്മാവിന് എന്ത് സുഹൃതവും ദുഷ്കൃതവും? അപ്പം എന്താ സുഹൃതവും ദുഷ്കൃതവും? സുഹൃത ദുഷ്കൃതേ ധർമാധർമ്മവും. ധർമാധർമ്മങ്ങളാണ് ധർമ്മവും അധർമ്മവും. വിഹിതമായിരിക്കുന്നത് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അപരാധം, നിഷിദ്ധമായത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു അപരാധബോധം, ഈ അപരാധത്തിൽ നിന്നാണ് പാപം വരുന്നത്. ചിന്തിക്കുക. സുഹൃത ദുഷ്കൃതങ്ങൾ ആപേക്ഷികമാണ്, തീർത്തും ആപേക്ഷികമാണ്, തീർത്തും ആപേക്ഷികമാണ്. പുണ്യം പാപം, സുഹൃതം ദുഷ്കൃതം, ധർമ്മം അധർമ്മം, ഇതൊക്കെ ആപേക്ഷികം. കാലത്തിനനുസരിച്ച്, ദേശത്തിനനുസരിച്ച് ഒക്കെ മാറും. സമൂഹസ്ഥിതിക്കനുസരിച്ച് മാറും. ഒരു കാലഘട്ടത്തിൽ ധർമ്മം, വേറൊരു കാലഘട്ടത്തിൽ ധർമ്മമായി മാനിക്കപ്പെടില്ല. ആപേക്ഷികമാണ് അതൊക്കെ. അപ്പം ഇതൊന്നും ആത്മാവിനെ ബാധിക്കുന്നതൊക്കെ ഉപാധികൾക്ക് മാത്രമേ ഉള്ളത്. തരണശബ്ദേന അഭിപ്രേതാനാതിക്രമണം. ഇവിടെ തരതി എന്നുള്ളതിന് പ്രാപ്തി എന്നർത്ഥം എടുക്കണം, അല്ലാതെ അതിക്രമണം എന്നർത്ഥമെടുക്കരുത്. എന്തുകൊണ്ട്? ജരാ ദുഷ്കൃതം സുഹൃതം ഒന്നും തരണം ചെയ്യുന്നില്ല, പറഞ്ഞാൽ അതിക്രമിക്കുന്നില്ല എന്നല്ല അർത്ഥം. പിന്നെ പ്രാപിക്കുന്നില്ല, ആത്മാവിനെ പ്രാപിക്കുന്നില്ല എന്നാണ് അർത്ഥം. എന്തുകൊണ്ട്? ന ശക്യം ഹി കാരണാതിക്രമണം കർത്തും കാര്യേണ, കാര്യത്തിന് കാരണത്തെ അതിക്രമിക്കാൻ കഴിയില്ലല്ലോ. കാര്യത്തിന് കാരണത്തെ അതിക്രമിക്കാൻ കഴിയില്ലല്ലോ. ഏതുപോലെ? അഹോരാത്രാദി സർവം സദഹ കാര്യം. അഹോരാത്രാദി എല്ലാം, അഹസ് പകല്, രാത്രം രാത്രം. അപ്പോൾ ഈ രാപ്പകലുകളൊക്കെ തന്നെ സത്തിൻ്റെ കാര്യമാണ്, ആത്യന്തികമായ ഉണ്മയുടെ കാര്യമാണ്. അതായത് അഹോരാത്രം ഉണ്ടോ? നോക്കൂ, മനസ്സിലായില്ല, ഭാഷ മനസ്സിലായില്ല. അഹോരാത്രം ഉണ്ടോ? രാപ്പകലുണ്ടോ? ഉണ്ട് സ്വാമി. ഉണ്ടെങ്കിൽ ഉണ്മയാണ്, അതുണ്മയാണ്. അപ്പോൾ ഉണ്മയുടെ കാര്യമാണത്. അപ്പോൾ ആ ഉണ്മയെ അഹോരാത്രങ്ങൾ അതിക്രമിക്കുന്നില്ല. ഏതുപോലെ? മണ്ണിനെ മൺപാത്രം അതിക്രമിക്കില്ല. മണ്ണിനെ മൺപാത്രം അതിക്രമിക്കില്ല. പറ്റുമോ? പറ്റില്ല. ഏ, മണ്ണിനെ അതിക്രമിച്ച അവന് മൺപാത്രം ഉണ്ടോ? ഇല്ല. ഈ ഈ സ്വർണ്ണാഭരണത്തിൽ നിന്ന് സ്വർണം എടുത്തിട്ട് ആഭരണം അങ്ങോട്ട് തരൂ. പണയം വയ്ക്കാൻ ബാങ്ക് കൊണ്ടുപോയതാണ്. ഏ, സ്വർണം നിങ്ങൾ എടുത്തു. പക്ഷെ സ്വർണം പണയം വെച്ചു എന്നുള്ളത് വീട്ടിലാരും അറിയാൻ പാടില്ല. അതുകൊണ്ട് ആഭരണം അങ്ങോട്ട് തന്നോളൂ. അതെങ്ങനെയാണ്? അത് സാധ്യമല്ല. കാരണത്തെ കാര്യം അതിക്രമിക്കുന്നില്ല. എപ്പോഴും അന്യേന ഹി അന്യസ്യ പ്രാപ്തി ഹി അതിക്രമണം വാ ക്രിയേത. അന്യമായത് അന്യമായതിനെ പ്രാപിക്കുകയോ അതിക്രമിക്കുകയോ ചെയ്യാം, അല്ലാതെ തന്നെ താൻ തന്നെ പ്രാപിക്കുകയോ തന്നെ താൻ തന്നെ അതിക്രമിക്കുകയോ ചെയ്യില്ല. നഹി ഘടേന മൃത് പ്രാപ്യത അതിക്രമ്യ ദേവ. ഘടം താൽ മണ്ണ് പ്രാപിക്കപ്പെടുന്നില്ല, അതിക്രമിക്കപ്പെടുന്നില്ല, രണ്ടുമില്ല. ആ അപ്പം നേരത്തെ അപഹത പാപ്മാ തുടങ്ങി പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ അപ്പം വീണ്ടും പറയണത്? ചോദ്യം അതാണ്. യദ്യപി പൂർവം യ ആത്മാ അപഹത പാപ്മാ ഇത്യാദിന പാപ്മാതി പ്രതിഷേധ ഉക്ത ഏവ തഥാപി ഇഹയം വിശേഷ ന തരതീതി. പ്രാപ്തി വിഷയത്വം പ്രതിഷിദ്ധ്യത. പ്രാപ്തി വിഷയത്വത്തെ പ്രതിഷേധിക്കാനാണ് ഇവിടെ ആവർത്തിച്ച് പറഞ്ഞത്. അതായത് നേരത്തെ, ഇപ്പം നമ്മൾ പഠിക്കുന്നത് നാലാം ഖണ്ഡമാണ്. മുൻഖണ്ഡത്തിൽ ആത്മാ അപഹത പാപ്മാ എന്ന് പറഞ്ഞിരുന്നു.
എന്നിരിക്കെ വീണ്ടും അതെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അവിടെ പാപത്താൽ ബാധിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ യാതൊരു ബന്ധവും ആത്മാവിനെ ബാധിക്കുന്നില്ല, പ്രാപിക്കുന്നില്ല എന്ന് കാണിക്കാനാണ് ഇവിടെ ആവർത്തിച്ചു പറഞ്ഞത്. തത്ര അവിശേഷണ ജരാദ്യഭാവ മാത്രം മുക്തം, ആത്മാവിന് ജരയില്ല മരണമില്ല എന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ നേരത്തെ. ഇപ്പോഴാകട്ടെ ജരാമരണങ്ങൾക്ക് കാരണമായ അഹോരാത്രങ്ങൾ സുകൃതദുഷ്കൃതങ്ങൾ ഒന്നും ആത്മാവിനെ പ്രാപിക്കുന്നില്ല എന്ന് വ്യക്തമായി പറയാനാണ് ഈ ഭാഗം അപഹത പാപ്മത്വം ആവർത്തിച്ചു പറഞ്ഞത്. പറയപ്പെട്ടതും പറയപ്പെടാത്തതുമായ എല്ലാ പാപങ്ങളും അഹോരാത്രാദി സർവദ്വന്ദ്വങ്ങളും ആത്മാവിനെ ബാധിക്കുന്നില്ല. ഈ സേതുവിൽ നിന്ന് പ്രാപിക്കാനാവാതെ പിന്തിരിയുന്നു, ഈ സേതുവിൽ നിന്ന് പ്രാപിക്കാനാവാതെ പിന്തിരിയുന്നു. സ്വരൂപമായതുകൊണ്ട് ഒന്നുമില്ല, ഒരു ദ്വന്ദ്വ അവിടെ ഇല്ല. അപഹത പാപ്മാഹിയവേഷ ബ്രഹ്മലോകഹ, ബ്രഹ്മയവ ലോകഹ, ബ്രഹ്മലോക ബ്രഹ്മം തന്നെയാണ് ലോകം, അല്ലാണ്ട് ബ്രഹ്മാവിന്റെ ലോകമല്ല ഇവിടെ. അത് വേറെ പ്രകരണത്തിൽ അങ്ങനെ എടുക്കേണ്ടി വരും. ഇവിടെ ബ്രഹ്മം തന്നെ ലോകം, ബ്രഹ്മലോകം. ഇത് അപഹത പാപ്മാവാണ്, അവിടെ ഒരു ദ്വന്ദ്വവും ബാധിക്കുന്നില്ല. ഇതാണ് ഒന്നാമത്തെ മന്ത്രം, അതിന്റെ ഭാഷ്യമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. രണ്ടാം മന്ത്രം നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. തസ്മാദ്വാ ഏതം സേതും തീർത്വാ അന്ധസൻ അനന്തോ ഭവതി വിദ്ധസൻ അവിദ്ധോ ഭവതി ഉപതാപീസൻ അനുപതാപി ഭവതി തസ്മാദ്വാ ഏതം സേതും തീർത്വാപി നക്തമഹരേവാഭിനിഷ്പദ്യതേ സകൃത് വിഭാദോ ഹ്യേവൈഷ ബ്രഹ്മലോകഃ. വിശദമായ പഠനം അടുത്ത പ്രാവശ്യമാവാം. ഈ ഖണ്ഡത്തിൽ ഇനി രണ്ട് മന്ത്രം കൂടിയാണുള്ളത്, രണ്ടും മൂന്നും. രണ്ടാം മന്ത്രം ഇതാണ്, തസ്മാദ്വാ ഏതം സേതും തീർത്വാ അന്ധസൻ അനന്തോ ഭവതി വിദ്ധസൻ അവിദ്ധോ ഭവതി ഉപതാപീസൻ അനുപതാപി ഭവതി തസ്മാദ്വാ ഏതം സേതും തീർത്വാപി നക്തമഹരേവാഭിനിഷ്പദ്യതേ സകൃത് വിഭാതോ ഹ്യേവൈഷ ബ്രഹ്മലോകഃ. അതുകൊണ്ട് ഈ സേതുവെ തരണം ചെയ്താൽ അന്ധൻ അനന്തനാവും. പ്രാപിച്ചാൽ, ഈ സേതുവെ സാക്ഷാത്കരിച്ചാൽ, ഈ സേതുവെ അറിഞ്ഞാൽ അന്ധൻ അനന്തനാവും, വിദ്ധൻ അവിദ്ധനാകും. വിദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗത്താലോ അമ്പിനാലോ വെടിയുണ്ടയാലോ എന്തിനാലെങ്കിലും വേദിക്കപ്പെട്ടവൻ, കത്തിയാൽ ഒക്കെ തുളയ്ക്കപ്പെട്ടവൻ അവിദ്ധനാകും. ഉപതാപി അനുപതാപിയാകും. ഉപതാപങ്ങൾ, നാനാവിധ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ അതില്ലാത്തവരാകും. അതുകൊണ്ട് ഈ സേതുവെ സാക്ഷാത്കരിച്ചാൽ, തരണം ചെയ്താൽ രാത്രി പകലാവും. വളരെ സൂക്ഷ്മാർത്ഥമാണ്, ശ്രദ്ധിക്കണം. ഈ സേതുവെ സാക്ഷാത്കരിച്ചാൽ, തരണം ചെയ്താൽ രാത്രി പകലാവും. അവരെക്കുറിച്ചാണ് പറഞ്ഞത്, യാനിശാ സർവഭൂതാനാം ദസ്യാം ജാഗർത്തി സംയമീന്നൊക്കെ. സകൃത് വിഭാദോ ഹ്യേ വൈഷ സേതുഹു. ഈ സേതു ഉണ്ടല്ലോ, ഈ ബ്രഹ്മലോകം, ഇത് ഒരിക്കൽ പ്രകാശിക്കുന്നതാണ്, ഒറ്റ പ്രകാശം മതി. സകൃത് വിഭാത, സദാവിഭാത. ഈ സകൃത് വിഭാത എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പ്രകാശിക്കണ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പ്രകാശിച്ചു മറിയുക എന്നല്ല അർത്ഥം. ഒരിക്കൽ പ്രകാശിച്ചാൽ പിന്നെ മറിയില്ല, ഒറ്റ പ്രകാശം മതി. പിന്നെ ഈ ബ്രഹ്മലോകം മറിയില്ല.
അതുകൊണ്ട് ഈ ആത്മജ്ഞാനം സകൃത് വിഭാത ഒറ്റ പ്രകാശം, അല്ലാണ്ട് പ്രകാശിക്കുക പോവുക പിന്നെ വീണ്ടും പ്രകാശിക്കുക. ഇന്നലെ ജ്ഞാനിയായിരുന്നു കേട്ടോ, ഇന്ന് അജ്ഞാനിയായി, പിന്നെ നാളെ വീണ്ടും ജ്ഞാനിയായി, അങ്ങനെയല്ല, ഒരൊറ്റ പ്രകാശം കഴിഞ്ഞു പിന്നെ അയാൾക്ക് ജീവിതത്തിൽ പിന്നെ അജ്ഞാനം ഇല്ല. സകൃത് വിഭാത ഏതായാലും ഈ മന്ത്രം നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. അപ്പോൾ ഇതിന് സാധനം കൂടി വിധിക്കുകയാണ്. തദ്യ ഏവേദം ഏവൈദം ബ്രഹ്മലോകം ബ്രഹ്മചര്യേണ അനുവിന്ദന്തി തേഷാമേവൈഷ ബ്രഹ്മലോകഃ തേഷാം സർവേഷു ലോകേഷു കാമചാരോ ഭവതി. തദ്യ ഏവ ഏതം ബ്രഹ്മലോകം ബ്രഹ്മചര്യേണ അനുവിന്ദന്തി തേഷാമേ വൈഷ ബ്രഹ്മലോകഃ തേഷാം സർവേഷു ലോകേഷു കാമചാരോ ഭവതി. അങ്ങനെയുള്ള ഈ ബ്രഹ്മലോകത്തെ ബ്രഹ്മചര്യത്തിലൂടെ പ്രാപിക്കുന്നു, അവർക്കുള്ളതാണ് ബ്രഹ്മലോകം. അവർക്ക് സർവലോകങ്ങളിലും യഥാകാമചാരിത്വം ലഭിക്കുന്നു. അവരെന്തിച്ഛിക്കണോ അത് അവർക്കുള്ളതാണ്. അത് വിസ്തരിച്ച് പറയുന്നുണ്ട് വേറെ പ്രകൃതത്തിൽ. അവർ ധനം ഇച്ഛിച്ചാൽ ധനം അവർക്കുള്ള, അവർ സ്ത്രീയെ ഇച്ഛിച്ചാൽ സ്ത്രീ അവർക്കുള്ള, ലോകത്തെ ഇച്ഛിച്ചാൽ ലോകം അവർക്കുള്ളതാണ്, അവർ പുരുഷനെ ഇച്ഛിച്ചാൽ പുരുഷൻ അവർക്കുള്ളതാണ്. എന്തിനിച്ഛിക്കുന്നത് അവർക്കുള്ളതാണ്. അപ്രതിഹത കാമന്മാരായിത്തീരുന്നു. അതാണ് തടയപ്പെടാത്ത കാമത്തോടെ ഒത്തവരായി, സങ്കല്പത്തോടൊത്തവരായി. അതുകൊണ്ട് ഈശ്വരൻ്റെ ഒരു പേരാണ് സത്യസങ്കല്പനെന്ന്. സത്യസങ്കല്പത്വം വരുന്നു. പക്ഷേ നമുക്ക് പിന്നീട് ക്രമമായി പഠിക്കാം. ഓം ആപ്യായന്തു മമാംഗാനി വാക് പ്രാണശ്ചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മ ഉപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാ ബ്രഹ്മ നിരാകരോത് നിരാകരണമസ്തു നിരാകരണം മേസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമ്മാഃ തേ മയി സന്തു തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തിഃ.